അപ്പൊ നമ്മൾ അപക്വതരായിരുന്നപ്പോൾ ആ സ്നേഹിച്ചത്, ഒന്ന് നമ്മൾ ബലഹീനരായിരുന്നു, രണ്ട് നമ്മൾ അപക്വത, നമുക്ക് യാതൊരു പക്വതയും. ഇപ്പോഴും നമുക്ക് അങ്ങനെ വലിയ പക്വതി ഒന്നും ഇല്ലല്ലോ. യോഗത്തിന് വന്ന രാമങ്കാക്ക വാഴത്തണ്ടേ ഇരിക്കുമ്പോൾ അല്ലേ ഇരിക്കുന്നതിന് ഒരു പക്വതി ഇല്ലല്ലോ. അതിനിടയ്ക്ക് മൊബൈലും മാന്തി. ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരന്മാരെയാ, പക്വതിയോടെ പള്ളിമെറ്റ താന്നിൽ നിൽക്കുമ്പോൾ മുണ്ട് വല്ല അഴിച്ചിട്ട് എന്ത് ബഹുമാനമായിട്ട് പക്വതി, അത് ഞാൻ അഭിനന്ദിക്കുന്നവരെ. പിന്നെ ടി പി എംകാരെ എനിക്കിഷ്ടമാണ്. ആ ഹോള് കയറിയ മുഴങ്കാലായിരിക്കുന്ന മുഴങ്കാല ഒന്നത് പോയി നോക്കണം. മെമ്പർഷിപ്പ് എടുക്കണ്ട, എങ്കിലും ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. മുട്ടയിലായിരിക്കുന്നത് ചമ്മളം പറഞ്ഞിരിക്കാനും ആവശ്യമില്ലാത്ത രീതി ഇരിക്കാനും അവിടെ സമ്മതിക്കുകയല്ല, അല്ല നടത്തിപ്പുകാരും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്, അവരും അങ്ങനെ ആയിരിക്കുന്നത്. അവരെ ഞാൻ ബഹുമാനിക്കുന്ന ആ കാര്യത്തിൽ ഒന്ന് ഒരാഴ്ച ഒന്ന് പോയി നോക്ക്. ഞാൻ പറയുന്ന കള്ളവാന്നോ ഇല്ലയോ ഒന്ന്. മുഴങ്ക കൊച്ചുപിള്ളേരല്ല മുഴങ്കാലേ, മുഴങ്കാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നത്. നീ പോയെന്ന് കണ്ടു നോക്ക്, കാണാവോ? ആ ഇങ്ങനെ ആയിരിക്കുന്നത് ടി പി എമ്മില് മുഴങ്കാലേ. നടത്തിപ്പുകാരും വേലക്കാരും വിശ്വാസിയല്ല, നമ്മളിരിക്കുന്നത് എങ്ങനെയാ? എടാ കഴുതേ, ദൈവസന്നെ തിരിക്കുമ്പോ ചൊവ്വന് നേരിടുമൊക്കെ ഇരിക്കേ. ഇനി ഇത് കൂടുതൽ എങ്ങനെയാ കാണിച്ചു തരുന്നത്? എന്നാ എന്തോ ലാലു ഏതാണ്ട് പറഞ്ഞ, എന്നാ പറഞ്ഞ, എന്നാ എന്നാ പറഞ്ഞ, കൂടെയൊക്കെ വന്നതാ കാര്യം ശരി, എന്നാ പറഞ്ഞ, എന്നാ എന്നാ ഇപ്പൊ പറഞ്ഞേ? ക്യാമറ കാണട്ടെ, അതിനെ കാണാനല്ലേ അത് പിടിച്ചത്? കിട്ടിയോ? കാണട്ടെ ഇവനെല്ലാം. പക്വതിയോടെ ജീവിച്ചോണം. പക്ഷെ നമ്മെ സ്നേഹിച്ചത് എപ്പോഴാന്നറിയോ? അപക്വതരായിരുന്നപ്പോഴാ സ്നേഹിച്ചത്. ഇപ്പൊ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് പക്വതിയും അപക്വതിയും യുക്തിയും മുക്തിയും ഉക്തിയും എല്ലാം കൂടെ ചേർത്ത് സാറൊരു പാട്ട് പാടി.